ശരിയാണ്, ഇതുവരെയായിട്ട് ശ്രീകണ്ഠീരവയിൽ ഞങ്ങൾക്ക് വിജയിക്കാനായിട്ടില്ല. അവിടെയെന്നും ആധിപത്യം പുലർത്തിയിട്ടുള്ളത് ആ നീലപ്പടക്കാർ തന്നെയാണ്. പക്ഷേ നാളെ കൊടി കയറാൻ പോകുന്ന ആ ഒരു മത്സരത്തിന് മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. മറന്നോ നിങ്ങൾ കഴിഞ്ഞ സീസണിലെ ആ ഒരു പോരാട്ടം? അതെ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത പോരാട്ടം, ഒരു പറ്റം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ തകർത്ത പോരാട്ടം. കൊടിയമായിട്ടുള്ള ചില വിവാദങ്ങളുടെ പേരിൽ ഞങ്ങൾ ആ സ്റ്റേഡിയം വിട്ടിറങ്ങിയ ആ പോരാട്ടം. അതെ, മറന്നു തുടങ്ങിയെങ്കിൽ ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങളെത്തുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. ഈ ഒരൊറ്റ പോരാട്ടത്തിനായി ബാംഗ്ലൂരുവിൻ്റെ തെരുവിലേക്കെത്തുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത് വിജയലക്ഷ്യം മാത്രമാണ്. അവിടെ ആരെയും ഭയപ്പെടേണ്ടതുമില്ല. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചേക്കാം, ഞങ്ങൾ ഇത് വെറുമൊരു മത്സരമായിട്ടല്ല എടുക്കുന്നത്, ഇത് ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ വാശിയുടെ പോരാട്ടമാണ്. ബാംഗ്ലൂരു എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. മറ്റൊരു പോരാട്ടത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് ബാംഗ്ലൂരുവിലേക്ക് പോവുകയാണ്. പോരാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബാംഗ്ലൂരു എഫ് സിയോട് തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. സ്വാഭാവികം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെ ആകെ മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജാവട്ടെ, മഞ്ഞപ്പടയുടെ ഒഫീഷ്യൽ പേജാവട്ടെ, ബാംഗ്ലൂരു എഫ് സിയുടെ ഒഫീഷ്യൽ പേജാവട്ടെ, അവരുടെ അതുപോലെ തന്നെ ഫാൻസിൻ്റെ പേജാവട്ടെ, എല്ലാം കൂടി നല്ല രീതിയിൽ തമ്മിലടിക്കുന്നുണ്ട്. സ്വാഭാവികം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി തീപാറും പോരാട്ടമായിരിക്കുമെന്ന് മത്സരത്തിൻ്റെ മുമ്പ് തന്നെ ആരാധകർ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ബാംഗ്ലൂരിൻ്റെ നീല ജേഴ്സിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പല ആരാധകരും എഴുതി വിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ബിരിയാണി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നീല ജേഴ്സി ഇട്ട് ടിക്കറ്റും എടുത്ത് ബാംഗ്ലൂരിൽ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബാംഗ്ലൂരു എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലെ ആ ഒരു പോരാട്ടമൊക്കെ നമുക്കറിയാം. ആകെ മൊത്തം ഇല്ലാതായിട്ടുള്ള ആ ഒരു പോരാട്ടം, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ബാംഗ്ലൂരു എഫ് സിയുടെയും എല്ലാവിധ ആരാധകർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ഒരു വിവാദ ഫ്രീ കിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ലീഗിലെ 5-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ്. ഏകദേശം ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു ചാൻസ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട്. മറിച്ച് ബാംഗ്ലൂരു എഫ് സിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 9-ാം സ്ഥാനത്ത് തുടർന്നിരിക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂരു എഫ് സി. ഇവർ ഈ മാച്ചിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ 6-ാം സ്ഥാനത്തേക്കും വരാനുള്ള ഒരു ചാൻസും ബാംഗ്ലൂരു എഫ് സിയുടെ ഭാഗത്തുണ്ട്. രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇരു ടീമുകളും ശക്തർ തന്നെയാണ്. ശ്രീകണ്ഠീരവ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലെ കഴിഞ്ഞ ഏകദേശം മത്സരങ്ങൾ നിങ്ങളൊന്നൊന്ന് എടുത്തു നോക്കുക. സ്വാഭാവികം അവിടെ മുൻതൂക്കമുള്ളത് തീർച്ചയായിട്ടും ബാംഗ്ലൂരു എഫ് സിക്ക് തന്നെയാണ്. കഴിഞ്ഞ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ അവർ കാണിച്ചു തന്നൊരു കാര്യം അത് തന്നെയാണ്. അവർക്കുള്ള ആ ഒരു മുൻതൂക്കങ്ങളും കാര്യങ്ങളും അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു കിടിലൻ കംബാക്കിലൂടെയാണ് അടുത്തൊരു മത്സരത്തിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അതും എഫ് സി ഗോവയോട് 2 ഗോളടിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിൽ തുടങ്ങിയ തേരോട്ടം പിന്നീട് നിൽക്കുന്നത് നമ്മുടെ വിജയവയിൽ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് ബാംഗ്ലൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്. മറുഭാഗത്ത് നല്ല രീതിയിൽ ശക്തരായിട്ടുള്ള ബാംഗ്ലൂരു എഫ് സിയും കളിക്കളത്തിൽ ഇറങ്ങുന്നുണ്ട്. ബാംഗ്ലൂരു എഫ് സിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മധ്യനിരയിലുള്ള റിയാൻ വില്യംസൺ, അതുപോലെ മുന്നേറ്റ നിരയിലുള്ള സുനിൽ ഛേത്രി, ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു, ഇവരെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളിക്കാർ തന്നെയാണ്. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മുടെ ഫെഡോർ ചെർണിച്ച് എന്ന് പറയുന്ന താരം, അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ നേടിയ ആ ഒരു ഗോളോടുകൂടി എനിക്ക് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക മുഴുവൻ സംഭാവനയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊടുക്കാനുള്ള സമയമായി, അതായത് റീകവറി ചെയ്ത് വന്നിട്ടുണ്ട് എന്നെനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യനിരയിലെ മലയാളി താരങ്ങളായിട്ടുള്ള വിപിൻ മോഹൻ, അസർ ആൻഡ് ഐമൻ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അൺബീറ്റൻ ആയിട്ടുള്ള പ്ലേയേഴ്സായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിമിത്രിയോസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു പ്രെഡിക്ഷൻ ലൈനപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രെഡിക്ഷൻ സ്കോഡും ലൈനപ്പും ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാതെ മറക്കാതിരിക്കുക. സോ സ്വാഭാവികം നമ്മൾ വീഡിയോയിലേക്ക് ഈ ഒരു കമൻറ്റ് പ്രെഡിക്ഷൻ ആ ഒരു സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. നമ്മൾ 80K ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രെഡിക്ഷൻ സ്കോഡായിട്ട് നിർണ്ണയിക്കുന്നത് ആ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ ഏറെക്കുറെ ആ ഒരു സ്കോഡ് തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളും ഞാൻ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഗോൾ കീപ്പറായിട്ടുള്ളത് കരഞ്ജിത്ത് ചെന്നൈ ആയിരിക്കും. ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ലെസ്കോവിച്ചിൻ്റെ ആ ഒരു കടന്നുവരവ് എത്ര
മാത്രമാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ലെസ്കോവിച്ചിന് ഞാൻ കൊടുത്തിട്ടില്ല. ഡിഫൻസ് നിലയിൽ ഏറെക്കുറെ കഴിഞ്ഞ ആ ഒരു പ്രെഡിക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോർമിപ്പാം അതുപോലെ തന്നെ മിലോസ് റിൻസിച്ച് രണ്ട് വിങ്ങുകളിൽ ഡിഫൻസ് വരിക്കാനായിട്ട് സന്ദീപും നവോച്ചയും തന്നെ ഉണ്ടാവും. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അസറിനെയാണ് ഞാൻ ഒരു ഫസ്റ്റ് ലെവലിൽ കൊടുക്കുന്നുള്ളത്. അസർ ആൻഡ് ഡൈസുകെ സക്കായിയെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ വിപിൻ മോഹനനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കെ പി രാഹുലാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഫോം ഔട്ടിലാണ് രാഹുൽ നിൽക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. സ്വാഭാവികം ഞാൻ രാഹുലിനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുന്നേറ്റ നിര എന്ന് പറയുന്നത് ദിമിത്രിയോസ് ദേമന്തകോസ് ആൻഡ് ഫെഡോ സെറിച്ച് എന്ന് പറയുന്ന രണ്ട് താരങ്ങളായിരിക്കും. ഇനി ബാംഗ്ലൂർ എഫ് സിയുടെ ആ ഒരു അവരുടെ സ്ക്വാഡിലേക്കൊന്ന് പോകുമ്പോൾ അവർ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയിട്ടുള്ള അവരുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും അവരത് അതുപോലെ ഒരു സ്ക്വാഡ് നിർണ്ണയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. ഇനി അവരുടെ ഡിഫൻസ് ലൈനിലേക്ക് പോകുമ്പോൾ അവരുടെ ദംജാനോവിച്ച് എന്ന് പറയുന്ന വിദേശ താരമുണ്ട്, അതുപോലെ തന്നെ ചിംഗ്ലൻ സനെ ആൻഡ് നിഖിൽ പൂജാരി. ഈ രണ്ട് താരങ്ങളെയും ഹൈദരാബാദിൽ നിന്നും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളാണ്. നല്ല രീതിക്ക് ഡിഫൻസ് ലൈനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു താരം തന്നെയാണ്. പിന്നെ അവരുടെ ഒരു മറ്റൊരു വിങ് ബാക്കായിട്ട് നയോറാം റോഷൻ സിംഗ് ഒന്നുണ്ടാവും. റോഷനെയൊക്കെ നമുക്കറിയാം, നല്ല രീതിയിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി പൊരുതി കളിക്കുന്നൊരു താരം തന്നെയാണ്. ഇനി അവരുടെ മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ഒരു എന്താ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലായിട്ട് ഫെനായി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരം അദ്ദേഹം കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളത് റിയാൻ വില്യംസൺ, അതുപോലെ തന്നെ ഹവി ഹെർണാണ്ടസ്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള ശിവാൾഡോ ചിങ്കമ്പം സിംഗ് എന്ന് പറയുന്ന ഒരു കളിക്കാരുണ്ട്. സ്വാഭാവികം കഴിഞ്ഞ ഒരു 19 വയസ്സുള്ള ഒരു ഇന്ത്യൻ താരമാണ് അദ്ദേഹം. നല്ല രീതിയിൽ ബാംഗ്ലൂർ എഫ് സിയുടെ മിഡ്ഫീൽഡ് മധ്യനിര പിടിച്ചമർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ എന്താ പറയുക മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഡാനിഷ് ഫുട്ബോളറായിട്ടുള്ള ഒളിവർ ഡ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ താരമുണ്ട്. സോ ഇവരായിരിക്കും ബാംഗ്ലൂരു എഫ് സിയിൽ ആ ഒരു ലൈനപ്പിൽ തുടരാനായിട്ട് പോകുന്നത്. ഇവരുടെ ഡിഫൻസ് നിര എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് നിര തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ യൂത്ത് കളിക്കാരും നല്ല രീതിയിലുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് ബാംഗ്ലൂരു എഫ് സി എന്ന് പറയുന്നത്. സോ നീ എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രെഡിക്ഷൻ സ്കോഡ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നന്നപ്പോലേക്ക് നിൽക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.